അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫലസ്തീനികളിൽ എന്താണ് അള്ളാഹുവിൻ്റെ സഹായം എത്താത്തത്, എന്തുകൊണ്ടാണ് അള്ളാഹു സഹായിക്കാത്തത്, അതുപോലെ ഇമാം മഹദി ഒരു കെട്ടുകഥയാണോ എന്നാണ് ഒരു കമൻറ്റിൽ ഒരു സഹോദരൻ ചോദിച്ചത്. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, കണ്ണുകൾ തുറച്ചു പോകുന്ന ഒരു നാളത്തേക്ക് അവരെ അത് പിന്തിച്ചു വെച്ചിരിക്കുന്നു എന്ന് അവർക്കുള്ള ശിക്ഷ, അവർക്കുള്ള കണ്ണു തുറച്ചു പോകുന്ന ആ ഒരു നിമിഷം അള്ളാഹുവോട് പരലോകത്ത് കൊടുക്കുള്ള എന്ന തെളിവാണ് ഈ ഖുർആൻ ആയത്. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടൊന്നല്ല, അവർക്ക് കുറച്ച് ദിവസങ്ങൾ നീട്ടി കൊടുക്കുന്നു, അതിനുള്ള എല്ലാ ശിക്ഷയും പരലോകത്ത് കൊടുക്കുന്നു. ഇനി ഗാസയിൽ എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു പോകുന്നുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് ഈ ഖുർആനിക വചനം, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എല്ലാവരോടും ഓരോരുത്തരുമായി പറഞ്ഞ എല്ലാവരും പാഠമാക്കി വെക്കേണ്ട ഒരു ഖുർആനായ بشيء من الخوف والجوه ونقص من الأموال والأنفث والثمرات وبشر الصابرين എന്ന ഈ ഒരു ഖുർആൻ ആയത്ത് സൂറത്തുൽ ബക്കറ 155-ാമത്തെ അധ്യായം. തീർച്ചയായും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതൊക്കെ? ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവ നഷ്ടം, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരെയും പരീക്ഷിക്കും. ആ സമയത്തൊക്കെ ആരൊക്കെയാണോ ക്ഷമിച്ചത് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ള ഈ ഖുർആനിക സൂക്തം. നമുക്കൊക്കെ പരീക്ഷണം വരുന്നുണ്ട് അല്ലെ, നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്ന പരീക്ഷണം അള്ളാഹു തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കുള്ള പരീക്ഷണം ഭയമാണ്, എൻ്റെ ജോലി പോവോ, എൻ്റെ പട്ടിണി, എൻ്റെ മക്കൾ എന്താവും, അതൊക്കെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ജോലി നഷ്ടപ്പെടുന്നുണ്ട്, ധനം നഷ്ടപ്പെടുന്നുണ്ട്, ബിസിനസ് തകരുന്നുണ്ട്, മക്കളെ നഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഉറ്റവരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, അത് നമ്മളൊക്കെ പരീക്ഷിക്കും. പക്ഷേ ഗാസയിൽ എന്താണല്ലോ പരീക്ഷിക്കുന്നത്, അവരുടെ ജീവൻ നഷ്ടം, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവൻ, മക്കളുടെ നഷ്ടം, ധനങ്ങളെ നഷ്ടം, വിഭവം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ പരീക്ഷിക്കുന്നു. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ കരുത്താണ് അവർക്കുള്ളത്. അവരെ ക്ഷമിക്കാൻ ലോകത്ത് ഒരു മുസ്ലിമിനും സാധിക്കില്ല. അപ്പൊ അവർ ഈമാൻ സ്ട്രോങ് ആണ്, അവർക്കതിന് പറ്റും. അതിനുള്ള പ്രതിഫലം അവർക്കല്ല കൊടുക്കുന്നുണ്ട് അവര്. ഇന്നലെ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഒരു പിതാവ് ഉള്ളവർക്ക് ഉപദേശം കൊടുക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ബേജാറാ, നിങ്ങൾ വിഷമിക്കണ്ട, ഇത് ദുനിയാവല്ല, ഇനി വരാൻ പോകുന്നുണ്ട് ദുനിയാവ്, അവിടെ അള്ളാഹ് നമുക്ക് ഹിസാബില്ലാതെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, അള്ളാഹ് നമ്മളെ കാര്യം ഏറ്റെടുക്കും, ഇവിടെ ചുരുങ്ങിയ കാലങ്ങളേ ഉള്ളൂ, ഇവിടെ പരീക്ഷിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് അവസാനം അദ്ദേഹത്തോട് ഇന്റർവ്യൂ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, എൻ്റെ രണ്ട് മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തൊരു ഒരു ബുദ്ധിമുട്ട്, ബേജാറും വിഷമവും ഇല്ലാതെ അഭിമാനത്തോടു കൂടി അദ്ദേഹം പറയുന്ന അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയി എന്ന്. ഇത്രയുള്ള ഒരു ക്ഷമമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പരീക്ഷിക്കുമ്പോൾ അവരുടെ മക്കൾ സ്വർഗത്തിൽ നാളെ കാത്തിരിക്കുന്നുണ്ടാവും ഇവർക്ക് വേണ്ടി സ്വർഗ്ഗ മക്കളൊക്കെ അവിടെ പാറി പറക്കുന്നുണ്ടാവും. അവരൊക്കെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, പ്രാവശ്യം കൂടി എന്നെ അള്ളാഹുവെ ദുനിയാവിലേക്ക് മടക്കിയിരുന്നെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് പ്രാവശ്യം ഷഹീദാകുമായിരുന്നേനെന്ന് ആ പ്രതിഫലം അവർക്ക് കിട്ടുമ്പോൾ, സ്വർഗത്തിന്റെ അനുഭൂതികൾ, സ്വർഗത്തിന്റെ സന്തോഷം കിട്ടുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷഹീദുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുന്നെങ്കിലും അവർക്ക് ആ കരുത്തും ശക്തിയുണ്ട് എന്ന് കരുതി അവിടെ ആക്രമിക്കണമെന്നല്ല, നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അവരുടെ ക്ഷമ എന്താണ്, അവരെ പരീക്ഷപ്പെടാനുള്ള, അവരെ ക്ഷമിക്കാനുള്ള നമുക്കും ആ ക്ഷമ വേണം. ഒരു ചെറിയ വിഷമം, ചെറിയൊരു ജോലി നഷ്ടമാകുമ്പോൾ ഇങ്ങനെ ഡിപ്രഷനായിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളതല്ല, അത് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് അത് മാത്രമാണ്, അവർ വിശ്വാസം മാത്രമാണ് അവരെ പിടിച്ചു നിർത്തുന്നതും, അവർ തകർന്നു പോകാതെ, അവർ ഇത്രയെല്ലാം തകർന്നിട്ടും പോകാനുള്ള കരുത്ത് അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അവർ ഈ ദുനിയാവ് മാത്രമല്ല, ഈ ദുനിയാവ് ഇനി വരാൻ പോകുന്നതാണ് ദുനിയാവ് എന്ന ഉത്തമ ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബദറിൽ നമ്മൾക്ക് വെറും 313 സ്വഹാബികളെ കൊണ്ട് നമ്മൾ ഇസ്ലാമിൽ വിജയം കൈവച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടെ ഫലസ്തീനികൾക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഇന്നലെ തന്നെ അവർ ബാങ്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കറണ്ട് നഷ്ടം, അവിടെ കറണ്ടും വൈദ്യുതും ജലവും എല്ലാം അവർ പിടിച്ചെടുത്തിട്ടും ഒന്നുമില്ലാതെ എല്ലാ കണക്ഷനും റോങ്ങായി അവിടെയുള്ള ജനങ്ങൾ വലയുമ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ കണക്ഷൻ മുറിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ കണക്ഷൻ മുറിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഗാസയെ തകർക്കാൻ കഴിയില്ല. അവരുടെ കൂടെ അള്ളാഹുണ്ട്. അവസാന വിജയം ഗാസക്കായിരിക്കും. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹുവിന്റെ അടുക്കൽ ജന്നാത്തിൽ ഫിർദൌസ് ഉണ്ട്. പക്ഷെ ശത്രുക്കൾ അവർക്ക് കണ്ണ് തള്ളിപ്പോകുന്ന ഒരു നിമിഷം വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ഒരു പരീക്ഷണം നോക്കി അള്ളാഹു കൂടെ ഇല്ല, അള്ളാഹു എന്തിനാണ് പരീക്ഷിക്കുന്നതെന്ന് ചോദിക്കാൻ പാടില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, നമ്മളെയും കൂടി അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതും ഗൗരവമായ വിഷയമാണ്. അവർ പറഞ്ഞു, ഇന്നലെ തന്നെ അവർ പറഞ്ഞു, നമ്മളെക്കുറിച്ച് നിങ്ങൾ ആര് മരിച്ചു എന്ന് പറയരുത്, ഞങ്ങൾ മരിച്ചിട്ടില്ല, മരിച്ചാലും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷെ നിങ്ങളാണ് മരിച്ചത് എന്ന് ഗാസക്കാർ. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ പറ്റി, നമ്മളെ നഫ്സിനെ പറ്റി ചിന്തിക്കണം. അവർ
ഇവിടെ അങ്ങനെ നടക്കുന്നു കൊണ്ടിരിക്കുമ്പോൾ പോലും അതൊന്നും കാണാതെ ഇവിടെ എല്ലാ ഹറാമുകളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആലോചിക്കണം. നമ്മുടെ മക്കൾ എത്ര സന്തോഷത്തോടെ നമ്മൾ രാത്രി ഉറക്കുന്ന ഒരു തുള്ളിച്ചാടുന്ന ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഗാസയിലുള്ള കുട്ടികളുടെ മുഖമോർത്തെങ്കിലും ഹറാമിൽ നിന്ന് പിന്തിരിയണം. ഇമാം മഹദി എന്ന് പറയുന്നത് അത് കെട്ടുകഥയല്ല, തീർച്ചയായും ഇമാം മഹദിയുടെ വരിക തന്നെ ചെയ്യും. ലോകം അവസാനിക്കാറാകുമ്പോൾ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇമാം മഹദി വരുമെന്ന് റസൂലുള്ള പറഞ്ഞു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസൻ ഹുസൈന്റെ സന്താനങ്ങളിൽ നിന്നാണ്, ആ ഒരു സന്താനത്തിൽ നിന്നാണ് ഇമാം മഹദി വരുന്നത്. പേര് മുഹമ്മദ് ബിൻ അബ്ദുള്ള അല്ലെങ്കിൽ അഹമ്മദ് ബിൻ അബ്ദുള്ള എന്നായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, മുസ്ലിങ്ങൾ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാം എങ്ങനെ പറഞ്ഞു, ചോറ് പാത്രത്തിൽ നിന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ വാരി വാരി കോരുന്നത് പോലെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമ്മൾ ആക്രമിക്കാൻ വരുന്ന ഒരു കാലഘട്ടം വരും, അന്നായിരിക്കും ഇമാം മഹദി വരിക. ഇപ്പൊ ഗാസയിൽ ഫലസ്തീനിൽ വരുമെന്നാരും വിചാരിക്കേണ്ട, ആ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഖിയാം നാളത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം അവസാനിക്കുമ്പോഴും റസൂലുള്ള പറഞ്ഞ അടയാളങ്ങൾ ഏറ്റവും മുൻപന്തിയിലുള്ളത് പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ അധികരിക്കും, അതിപ്പോൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ നഗ്നരാണ്. അതെ, അവരുടെ ഔറത്ത് കാണിച്ചിട്ട് എല്ലാം നഗ്ന ഓപ്പണായി നഗ്നരാകുന്ന ഒരു നിമിഷം, പിന്നെ വ്യഭിചാരം പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദിവസം എങ്ങനെ പോകുന്നു, വർഷങ്ങൾ എങ്ങനെ പോകും, മാസം പോകുന്നത് പോലും, മാസങ്ങൾ ആഴ്ച പോകുന്നത് പോലെ പോകും, ആഴ്ചകൾ ദിവസം പോകുന്നത് പോലെ പോകുന്ന ആ ഒരു ഫാസ്റ്റ് ടൈമിംഗ്, അതും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ പെട്ടതാണ്. അപ്പോൾ ഏതായാലും അടുത്തിരിക്കുകയാണ് ഖിയാമത്ത് നാൾ, ഇമാം മഹദി വരാനുള്ള ഒരു സമയം ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇൻഷാ അള്ളാഹ് അതൊക്കെ കെട്ടുകഥയല്ല, അതൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതാല ഫലസ്തീനിലെ ഗാസയിലെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ. ശത്രുക്കളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അള്ളാഹു അതിനുള്ള ശിക്ഷ കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമീൻ യാ റബ്ബൽ ആലമീൻ.